സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ആ അമ്മയുടെയും ഏഴ് മക്കളുടെയും രക്തസാക്ഷിത്വം കാണുകയായിരുന്നല്ലോ. അവരുടെ ചുണ്ടുകളിൽ പുനരുദ്ധാന ഗീതമായിരുന്നു അന്ന് ഉടനീളം. തങ്ങൾ വിശ്വസിക്കുന്ന ദൈവം തങ്ങളെ ഉയർപ്പിലേക്ക് നയിക്കുമെന്നും മരണത്തിൽ നിന്ന് വീണ്ടെടുക്കുമെന്നും അവർക്ക് നിലയില്ലാത്ത പ്രത്യാശ പറഞ്ഞുകൊടുത്തു. ഇന്നിതാ സദുക്കായർ നാഥന്റെ അടുത്ത് ഒരു തർക്കവിഷയമായി വരികയാണ്. അവർ മെനഞ്ഞുകൊണ്ടുവരുന്നൊരു കഥയിൽ ഏഴ് സഹോദരന്മാരുണ്ട്. ഒന്നിനു പുറകെ ഒന്നായി ഒരുവളെ തന്നെ വിവാഹം കഴിച്ച ഏഴ് സഹോദരന്മാരുടെ കഥ. അവർ ഏഴുപേരും മരിച്ചുപോയി, ആ സ്ത്രീയും മരിച്ചുപോയി. അവർക്കറിയേണ്ടിയിരുന്നത് പുനരുദ്ധാനത്തിൽ ഇവൾ ആരുടെ ഭാര്യയായിരിക്കുമെന്നാണ്. ഒരുവൻ മക്കളില്ലാതെ മരിച്ചാൽ അവന്റെ സഹോദരന് അവന്റെ ഭാര്യയെ സ്വീകരിച്ച് അനന്തരാവകാശികളെ ഉരുവാക്കാം എന്നൊരു നിയമമുണ്ട്. നിയമാവർത്തനം 25, ലെവറേറ്റ് മാരേജ് എന്ന് പറയും. ഗോത്ര സമഗ്രതയും കെട്ടുറപ്പുകളും ഉറപ്പിക്കാനും ആ മരിച്ചുപോയ വ്യക്തിയുടെ ഓർമ്മയും അവകാശങ്ങളും ഉയർത്തിപ്പിടിക്കാനുമാണ് ഇങ്ങനെയൊരു സമ്പ്രദായം. മോശ നൽകിയ ഈ നിയമവ്യവസ്ഥ ആധാരമാക്കിയിട്ടാണ് ഇന്ന് സദുക്കായർ ചോദ്യം മുതിർക്കുന്നത്. ദേവാലയ പരിസരത്ത് മതപണ്ഡിതരുമായുള്ള ഈ തർക്കങ്ങൾ കർത്താവ് 12-ാമത്തെ വയസ്സ് മുതലേ ആരംഭിച്ചതാണ്. എന്നാൽ ഇതാദ്യമായിട്ടാണ് സദുക്കായർ രംഗത്ത് വരുന്നത്. ഈ സുവിശേഷത്തിൽ ഇങ്ങനെ ഒരൊറ്റത്തവണ സന്ദർഭം മാത്രമേയുള്ളൂ സദുക്കായരുമായുള്ള സംവാദം. സദുക്കായർ സമ്പത്തും പ്രതാപവും ഉള്ളവരും പ്രധാന പുരോഹിതഗണവും അധികാരം കൈയാളിയിരുന്നവരുമാണ്. പക്ഷേ ഇവിടെ അവർ നിർവചിക്കപ്പെടുന്നത് അവർക്കില്ലാതെ പോയ ഒരു കാര്യത്തെ മാത്രം എടുത്തു പറഞ്ഞുകൊണ്ടാണ്. പുനരുദ്ധാനത്തിലും ആത്മാവിന്റെ അമർത്യതയിലുമുള്ള വിശ്വാസം അവർക്കില്ലായിരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട്. ഈ ദിവസങ്ങളിൽ നാം കണ്ടുവരുന്ന മക്കബായരുടെ പുസ്തകത്തിൽ ഉദയം ചെയ്യുന്ന ഒരു രാജവംശമുണ്ട്, ഹെസ്മോണിയൻ രാജവംശം. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ വിചിത്രമായൊരു സ്വാധീനം ചെലുത്തിയ രാജവംശമാണത്. ഇസ്രായേലിന്റെ രാജാക്കന്മാർ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട യൂദാ ഗോത്രജരായിരിക്കണമെന്ന് ഒരു കീഴ്വഴക്കമുണ്ട്. ദൈവം ദാവീദിന്റെ കുടുംബവുമായിട്ടാണല്ലോ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. മുഖ്യ പുരോഹിതരാകട്ടെ ലേവായ വംശജരുമായിരിക്കണം, അതും തിരഞ്ഞെടുക്കപ്പെട്ട ചില കുലങ്ങളിൽ നിന്ന് മാത്രം. എന്നാൽ അന്ത്യോക്കസിന്റെ നേതൃത്വത്തിലുള്ള ഗ്രീക്ക് അധിനിവേശത്തിനെതിരെ പോരാടിയ മക്കബായ യുദ്ധവീരന്മാരിൽ നിന്ന് പുറപ്പെട്ടുവന്ന ഒരു രാജവംശമാണ് ഹെസ്മോണിൻ രാജവംശം. അവർ മേൽപ്പറഞ്ഞ ഈ രണ്ട് സങ്കല്പങ്ങളും തെറ്റിച്ച് അധികാരം പിടിച്ചെടുക്കുകയാണ്. അവർ ലേവായരായിരുന്നെങ്കിലും സ്വയം മുഖ്യ പുരോഹിതന്മാരും രാജാക്കന്മാരുമായി അവരോധിച്ചു. താമസിയാതെ ആ വംശം അനീതിയിലാഴുകയും അങ്ങനെ അനിവാര്യമായി തകർന്നു പോവുകയും ചെയ്യുന്നുണ്ട്. ഇന്നലെ ദാവീദ് നടത്തുന്ന ദേവാലയ നിർമ്മാണ പ്രാർത്ഥന നാം കാണുകയായിരുന്നു. അക്കാലത്തെ മുഖ്യ പുരോഹിതനായിരുന്നു സാദോക്. ഈ സാദോക്കിന്റെ പിന്മുറക്കാരാണ് തങ്ങളെന്നാണ് സദുക്കായർ അവകാശപ്പെടുന്നത്. അതിനാൽ സദുക്കായർ നിയമങ്ങളെ വ്യാഖ്യാനിക്കാനായി കൂടുതലായി മോശയുടെ പാരമ്പര്യമല്ല അവലംബിച്ചിരുന്നത്, ഈ പൗരോഹിത്യ പരിഗണനകളാണ്. സോളമന്റെ കാലം മുതലേ അവർക്ക് ലഭിച്ചിരുന്ന പൗരോഹിത്യ ആനുകൂല്യങ്ങൾ. പക്ഷേ ഒരു വിഭാഗം സെക്ട് എന്ന നിലയിൽ സദുക്കായരും ഫരിസേയരും ഒക്കെ ആവിർഭവിക്കുന്നത് ഹെസ്മോണിയൻ രാജവംശത്തിന്റെ പശ്ചാത്തലത്തിലാണ്. സദുക്കായർ രാജവംശത്തോട് ധാരാളം പ്രതിബദ്ധി കാണിച്ചിരുന്നു. അവർ യവന സംസ്കാരം, എലനിസം, അതിനോട് ആഭിമുഖ്യം കാണിച്ചിരുന്നവരുമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ലോകവീക്ഷണം കൂടുതലും മതപരമായിരുന്നില്ല, യവന തത്വചിന്തയുടെ ചുവട് പിടിച്ചായിരുന്നു. അങ്ങനെ സ്ഥാനമാനങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ ഈ സദുക്കാർക്ക് സാധിച്ചു. മതാധികാരവും രാഷ്ട്രാധികാരവും ആലിംഗനം ചെയ്യുന്ന ഒരു വ്യവസ്ഥയിലായിരുന്നു അവരുടെ ഇടം. അതുകൊണ്ടാണ് നാഥൻ ചെയ്ത കുറ്റം മതപരമായിട്ടാണ് അവർ ആദ്യം അവതരിപ്പിക്കുന്നതെങ്കിലും പിന്നീട് അത് രാഷ്ട്രീയമായി അവർ വളച്ചൊടിക്കുകയും ആ രാഷ്ട്ര നേതൃത്വത്തിന്റെ കൈകളിൽ നാഥനെ ഏൽപ്പിച്ചു കൊടുത്ത് അവന്റെ വധശിക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നത്. മുഖ്യ പുരോഹിതരെല്ലാം സദുക്കായരായിരുന്നു. ഇന്നലെ നാഥന്റെ രക്തത്തിനായി ഇവർ തക്കം പാർത്തിരിക്കുന്നതും ഓങ്ങി നിൽക്കുന്നതും കൊതിയോടെ പായുന്നതും നമ്മൾ കണ്ടതാണ്, അവനെ കടിച്ചു കീറാനായി. ഈ സദുക്കായർ ഈ ചോദ്യം ഉന്നയിക്കുന്ന വേളയിൽ നാഥൻ അവർക്ക് നൽകുന്ന ഉത്തരം വളരെ രസകരമാണ്. സദുക്കായർ ലോകായധികരാണ്. ലൗകികതയും അധികാരങ്ങളുമാണ് അവർക്ക് അവസാന വാക്ക്. ഈ ധരയ്ക്കപ്പുറം ജീവിതത്തിന്റെ തലങ്ങളെക്കുറിച്ചൊന്നും അവർ ചിന്തിച്ചിരുന്നുമില്ല, മാനിച്ചിരുന്നുമില്ല. അതിനാൽ തന്നെയാണ് അവർ പുനരുദ്ധാനത്തെ ഇന്ന് പുച്ഛിച്ച് തള്ളാൻ ശ്രമിക്കുന്നത്. നാഥൻ അവർക്ക് കൊടുക്കുന്ന ഉത്തരം, മോശ ദൈവത്തെ മുൾപടർപ്പിൽ കണ്ട സമയത്ത് ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയത് പൂർവ്വപിതാക്കന്മാരുടെ ദൈവം അബ്രഹാത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമെന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നു. മരണത്തിനപ്പുറം ദൈവത്തിന് യാതൊരു ശക്തിയും താല്പര്യവും നമ്മളുടെ മേൽ ഇല്ല എന്ന് വന്നാൽ പിന്നെന്തിനാണ് ഈ ധരയിൽ ഇല്ലാത്ത പാടെല്ലാം പെട്ട് നമ്മൾ വിശ്വസ്തയോടെ ജീവിക്കുന്നത്, ദൈവിക ഉടമ്പടി പാലിക്കാൻ ശ്രമിക്കുന്നത്? ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി എടുക്കുന്ന അധ്വാനങ്ങളാണോ ഈ ധരയിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന സുഹൃതവും വിശ്വസ്തതയുമെല്ലാം? അതിനാൽ പുനരുദ്ധാനത്തെ സംബന്ധിച്ച തർക്കം നമ്മുടെ വിശ്വാസത്തിന്റെ അകക്കാമ്പിനെ തന്നെ സ്പർശിക്കുന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 1 കൊരിന്ത്യർ 15. മാത്രമല്ല, ഈ പൂർവ്വപിതാക്കന്മാരുടെ ഓർമ്മ നാഥൻ ഉണർത്തുമ്പോൾ ഇന്നലെ നാം കണ്ടതുപോലെ ദിനവൃത്താന്തകാരന്റെ ഭാഷ തന്നെയാണ് ഇവിടെയും വെളിപ്പെടുന്നത്. പൂർവ്വപിതാക്കന്മാരോട് വിശ്വസ്തനായിരുന്ന ദൈവം, അവരുടെ പരിപാലകനും രക്ഷകനും വിമോചകനുമായ ദൈവം,
ആ ദൈവം തന്നെയാണ് ഇന്നും നിത്യവിശ്വസ്തനായി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇടപെടുന്നത്. അതുകൊണ്ട് തന്നെ ആ പൂർവ്വപിതാക്കന്മാരുടെ ദൈവാനുഭവം അവരുടെ നിയോഗങ്ങൾ എൻ്റെയും അനുഭവങ്ങളും നിയോഗങ്ങളുമായി മാറുന്നു. നാഥൻ പറയുന്നു, ദൈവത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ മനുഷ്യരും ജീവനുള്ളവരാണ്. ഫോർ ഗാഡ് ഓൾ മെൻ ആർ എ ലൈഫ്. ഒരുവൻ മരിച്ചു കഴിഞ്ഞു എന്ന് വെച്ച് ദൈവത്തിന് അവൻ്റെ മേലുള്ള അധികാരങ്ങൾ അവസാനിക്കുന്നില്ല. അവൻ്റെ മരണത്തിനപ്പുറം ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് അവനെ സംബന്ധിച്ചൊരു ഭാവിയുണ്ട്. നിത്യതയുടെ ഈ മാനത്തെ മറക്കുന്നതുകൊണ്ടാണ് സദുക്കായർ ഈ ലോകത്ത് തന്നെ പതിഞ്ഞു പോകുന്നതും അവരുടെ പതനം ഇവിടെ നടമാടുന്നതും. നിത്യതയെ മറന്ന് ജീവിക്കുന്ന ആരുടെയും ജീവിതം ഇതുപോലെ സദുക്കായ ഭാവം പേർന്നതാണ്. ഇന്ന് 1 മക്കബായർ 6, അന്ത്യോക്കസ് എന്ന ദുഷ്പ്രഭുവിൻ്റെ ഗതികെട്ട മരണം നമ്മളവിടെ കാണും. ഏകദേശം 1875 വർഷങ്ങൾക്ക് മുൻപ് ഇതേ സമയത്താണ് അന്ത്യോക്കസ് ഹൃദയം നുറുങ്ങി മരിക്കുന്നത്. നിരന്തരമായി ഏറ്റുവാങ്ങുന്ന സൈനിക പരാജയങ്ങളിൽ ഹൃദയം തകർന്നാണ് അങ്ങനെ സംഭവിച്ചത്. മാത്രമല്ല, താൻ അകാരണമായി ജെറുസലേമിനെ പീഡിപ്പിച്ചതിൻ്റെ വേദന അവന് വിഴുങ്ങുകയാണ്. തിരിച്ചടവുകളുടെ ദിവസങ്ങൾ. ഇന്നലെ ദേവാലയത്തെ കവർച്ചക്കാരുടെ ആലയമാക്കി മാറ്റിയെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ നാഥൻ അതിനെ ശുദ്ധീകരിച്ചത്. ഇന്നിതാ ദേവാലയത്തെ കൊള്ള ചെയ്ത ആ മഹാചോരൻ, ദ ഗ്രേറ്റ് ടെമ്പിൾ റോബർ, അവൻ തൻ്റെ അനിവാര്യമായ പതനം ഏറ്റുവാങ്ങുകയാണ്. ജനം അതൊരു വലിയ വിശ്വാസാനുഭവമായി വായിച്ചിരിക്കുന്നു. അവൻ്റെ ഹൃദയം നുറങ്ങിപ്പോകുന്നു. തൻ്റെ ജനത്തിൻ്റെ ഹൃദയം നുറങ്ങാതിരിക്കാൻ വേണ്ടി മഹാമല്ലനായ ഗോലിയാത്തിനെ തേടിപ്പോയ ദാവീദിൻ്റെ ഓർമ്മ ഇവിടെ മറുവശത്തുണരട്ടെ. 1 സാമുവേൽ 17:32, ദാവീദിൻ്റെ ഭവനത്തെ ദൈവം നിത്യമായി ഉയർത്തി ദാവീദിൻ്റെ പുത്രനിലൂടെ. അന്ത്യോക്കസ് ആകട്ടെ ഉഗ്രപ്രതാപികളായി ദേശം മുഴുവൻ വെട്ടിപ്പിടിച്ചിട്ടും ഒടുവിലത ഹൃദയം നുറുങ്ങി ഏകനായി മരിക്കാനിടവരുന്നു തീരുന്നുകൊണ്ട്. ഇന്ന് സങ്കീർത്തനം 9 ഇത് തന്നെയാണ് പറയുന്നത്. ധാർഷ്ട്യം നിറഞ്ഞ മനുഷ്യരും ദേശങ്ങളും അവർ തന്നെ കുഴിച്ച കുഴിയിൽ വീഴും. ആ കുഴികളൊക്കെയും അവർക്ക് പാതാള കുഴിയായി മാറും, ഷെയോൾ. പിന്നെ അവർക്ക് ദൈവത്തെക്കുറിച്ച് യാതൊരു പ്രത്യാശയുമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറും. പക്ഷേ ദരിദ്രനെയും നിരസിക്കപ്പെട്ടവനെയും തിരസ്കരിക്കപ്പെട്ടവനെയും എല്ലാം നാഥൻ ചേർത്തണച്ചു പിടിച്ച് കൂടെ നിർത്തുകയാണ്. ദൈവത്തിൻ്റെ നാമം സ്മരിക്കണമെന്ന് പറയുന്നൊരു സങ്കീർത്തനമാണിത്. ദുഷ്ടനാകട്ടെ ദൈവത്തിൻ്റെ നാമം ഒരിക്കലും സ്മരിക്കുന്നില്ല എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. സ്മരിക്കുക എന്നതിൻ്റെ അർത്ഥം ജീവിതത്തിൽ ഇടം നൽകുക എന്ന് തന്നെയാണ്. ഗിവ് എ പാർട്ട് ഇൻ ലൈഫ്. നമ്മുടെ മരണത്തിനപ്പുറവും തൻ്റെ വ്യവസ്ഥകളിൽ നമുക്കായി ഇടവും ഓർമ്മയുമെല്ലാം ദൈവം ഒരുക്കുന്നുണ്ട്. എന്നിട്ട് പോലും നമ്മുടെ ഈ ധരയിൽ എത്ര എളുപ്പത്തിലാണ് നാം ദൈവനാമത്തെ മറന്നു കളയുന്നത്. Thank you.